ആർക്കോഴ കേസിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടെന്ന് വിജിലൻസ് കോടതിയെ അറിയിക്കും. തീരുമാനം കോടതി അറിയിക്കാൻ എസ് പി സുകേഷിന് നിർദ്ദേശം നൽകി അരുൺകുമാർ ചേരുന്നു. വിശദാംശങ്ങളുമായി അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഈ തീരുമാനം? കെ എം മാണിയുടെ ബാർക്കോഴ കേസിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരിക്കുന്നത്. ആ തീരുമാനം എത്തിയിരിക്കുന്നു. എന്തായാലും ബാർക്കോഴ കേസിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ ആ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കില്ലെന്നും അതിനാൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതില്ലെന്നുമാണ് ഈ വിൻസെന്റ് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ആ തീരുമാനം കോടതി അറിയിക്കാൻ എസ് പി കെ ഇന്ന് ഡയറക്ടർ തീരുമാനമെടുത്ത് അറിയിച്ചതായി സ്ഥിരീകരിക്കുന്നു. മറ്റൊരു കാര്യം, നേരത്തെ സോളിസിറ്റർ ജനറലിനോട് ഇത് സംബന്ധിച്ച നിയമോപദേശം ഡയറക്ടർ ചോദിച്ചിരുന്നു. 3 പ്രാവശ്യം ഇത് സംബന്ധിച്ച കത്ത് എഴുതിയെങ്കിലും അവിടെ നിന്ന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സുപ്രീംകോടതിയിലെ മറ്റ് അഭിഭാഷകരോട്, മുതിർന്ന അഭിഭാഷകരോട് ഇക്കാര്യത്തിൽ നിയമോപദേശം ഡയറക്ടർ തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡയറക്ടർ തീരുമാനമെടുത്ത് ഇപ്പോൾ എസ് പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അധികം വൈകാതെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തീരുമാനം അറിയിക്കും. നേരത്തെ തന്നെ എ ജി 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കുന്ന എടുത്തിരുന്നു. നേരത്തെ തന്നെ ചില സംഭവങ്ങൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ വിജിലൻസിന്റെ നടപടിയെ കടത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് തീരുമാനം നീട്ടിക്കൊണ്ടുപോയതെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് പുതിയ ദിവസം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിച്ചിരിക്കുന്നു. സല്ലി, അരുൺ, വിജിലൻസ് സോളിസിറ്റർ ജനറൽ അടക്കം 3 തവണ കത്തയച്ചിരുന്നു ഡയറക്ടർ. എന്തുകൊണ്ടായിരിക്കാം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും ഇത്തരത്തിൽ തേടിയ നിയമോപദേശത്തിൽ നിന്നും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശാലിനി, വിജിലൻസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് വിൻസെന്റ് അപ്പോൾ മുതിർന്ന ചില അഭിഭാഷകരിൽ നിന്നും, എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ചില ഉന്നത വൃത്തങ്ങൾ തന്നെ ഇക്കാര്യം എസ് പി അറിയിച്ചെന്ന് സ്ഥിരീകരിക്കുന്നു. ഇക്കാര്യത്തിൽ നിലവിലുള്ള തെളിവുകൾ കോടതി നിലനിൽക്കില്ല എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. എന്തായാലും ഡയറക്ടർ തീരുമാനമെടുത്ത് അറിയിച്ചതിൽ എന്തുകൊണ്ട് ഈ കേസ് കോടതി നിലനിൽക്കില്ല എന്ന് സംബന്ധിച്ചുള്ള നിയമോപദേശവും വിശദമായിട്ടുള്ള കാര്യങ്ങളും എഴുതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു തീരുമാനമെടുത്താൽ ഈ തീരുമാനം വലിയ നിയമക്കുരുക്കളിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകരിൽ നിന്നും വിശദമായ നിയമോപദേശം തേടിയ ശേഷമാണ് ഡയറക്ടർ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ മുതിർന്ന അഭിഭാഷകർ, ഭരണഘടനാപരമായി നിയമിച്ചിട്ടുള്ള അഭിഭാഷകർ തീരുമാനമെടുക്കുക, ഒരു നിർദ്ദേശം, ഒരു തീരുമാനം, അവരുടെ ഉപദേശം 3 തവണ ഡയറക്ടർ കത്തയച്ചിരുന്നെങ്കിൽ നൽകിയില്ല. എ ജിയിൽ നിന്നും സംസ്ഥാനത്തെ ഡി ജി പിയിൽ നിന്നും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ തീരുമാനമെടുത്ത് കുറ്റപത്രവുമായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറ്റപത്രം നൽകാതിരുന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു ആക്ഷേപം വരും എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും തീരുമാനമെടുക്കാൻ, ഉപദേശം സ്വീകരിക്കാനായി നേരത്തെ ഡയറക്ടർ തയ്യാറായത്. പക്ഷെ അവർ ഉപദേശം നൽകാൻ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലെ ചില മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും അക്കാര്യത്തിന്റെ വിശദാംശങ്ങൾ കൂടുതലായി പുറത്തു വരുന്നില്ല. എന്തായാലും ഡയറക്ടറുടെ തീരുമാനമെടുത്തിരിക്കുന്നു. കെ എം മാണി കോഴ വാങ്ങി എന്നുള്ളതല്ലാതെ ചോദിച്ചു വാങ്ങി എന്നുള്ള കാര്യത്തിൽ തെളിവുകളില്ല എന്നുള്ളതായിരുന്നു വിജിലൻസ് ഇക്കാര്യത്തിൽ നൽകിയിരുന്ന നിയമോപദേശം. ഒരുപക്ഷെ അത്തരത്തിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. തീർച്ചയായും മാണി കോഴ ആവശ്യപ്പെട്ടതായിട്ടോ കോഴ വാങ്ങി എന്തെങ്കിലും കാര്യം ചെയ്തതായിട്ടോ തെളിവ് നൽകാനായി കഴിഞ്ഞിട്ടില്ല. എസ് വി സുകേശൻ തന്നെ അടുത്തിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പൈസ കൊണ്ടുപോയി കൊടുത്ത ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു 60% തെളിവ് മാത്രമാണ് ഉള്ളത്. അത് വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷമാണ് ഉള്ളത്. ആ 60% ഞാൻ കണ്ടെത്തിയ തെളിവുകളിൽ തീരുമാനമെടുക്കേണ്ടത് ഡയറക്ടറാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഡയറക്ടർ ഈ 60% എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന തെളിവുകൾ, 60% ആ തെളിവുകളിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടില്ല. ആ 60% അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു 60% തെളിവുമായി കോടതിയിലേക്ക് പോകാൻ ഡയറക്ടർ ഇപ്പോൾ വിസമ്മതിക്കുന്നു. ശ്രീ ബിജു രമേശ് ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ബിജു രമേശ്, ബാർക്കോഴ കേസിൽ കുറ്റപത്രമില്ല, തീരുമാനം അറിയിക്കാൻ പോവുകയാണ് വിജിലൻസ് ഡയറക്ടർ. താങ്കളുടെ ആദ്യ പ്രതികരണം? വളരെ നിർഭാഗ്യകരമായി പോയി. ഇത്രമാത്രം കേരളത്തിൽ ഒരു നിയമ സാധുതയില്ലാത്ത രീതിയിൽ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നെങ്കിൽ ജനങ്ങൾ ഇനി അഴിമതിക്കെതിരെ എവിടെ പോയി പരാതി കൊടുക്കും? പരാതി അന്വേഷിക്കേണ്ട വിജിലൻസ് ഉദ്യോഗസ്ഥന് പോലും ഇത്രമാത്രം റിസ്ക് എടുത്ത് അദ്ദേഹം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അതിനെ അട്ടിമറിക്കപ്പെട്ട സാഹചര്യമാണ് കാണുന്നത്. ശ്രീ ബിജു രമേശ്, ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ നിയമോപദേശം വന്നത് ഇക്കാര്യത്തിൽ തെളിവുകൾ ഇല്ല, അതായത് കെ എം മാണി പണം ചോദിച്ചു എന്നതിന് തെളിവുകളില്ല, ആ രീതിയിലുള്ള നിയമോപദേശം വരുന്നു. ഒരുപക്ഷെ വിജിലൻസിന്റെ നിയമോപദേശത്തിൽ മറുപക്ഷത്തിന് ഉന്നയിക്കാൻ പല ആരോപണങ്ങൾ ഉണ്ടാകാം. പക്ഷേ വിജിലൻസ് ഡയറക്ടർ 3 തവണ സോളിസിറ്റർ ജനറലിന് അടക്കം കത്തയച്ചിരുന്നു, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ അഭിപ്രായം തേടിയിരുന്നു. പക്ഷേ ഇതിനെല്ലാം ഒടുവിലാണ് ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നത്.
കേരളത്തിൽ എത്രയോ അഴിമതി കേസുകൾ നടന്നിട്ടുണ്ട്. ഇതിന് ഏതെങ്കിലും കേസുകൾക്ക് മുമ്പ് വിജിലൻസ് ഡയറക്ടർ സോൾ ജനറൽ അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കേസ് അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി മാത്രം നിയമ ഉപദേശങ്ങളുടെ മറവിലൂടെ ഒരു റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കി കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. പക്ഷെ കേസ് അതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ട് മാത്രം ഒരു കേസ് അവസാനിക്കുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഈ കേസ് ഒന്നുകൂടി CBI-യും അതുപോലുള്ള സെൻട്രൽ ഏജൻസി ഒന്നുകൂടി 60% വിജിലൻസ് സുകേഷ് തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ 100% കിട്ടുന്നതാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. കാര്യം ഇതിന്റെ ഇതിന്റെ ശബ്ദരേഖകൾ തൊട്ടുള്ള കാര്യം MD ധനേഷിന് അദ്ദേഹം തന്നെ ചാനലിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പൊ ഇതൊക്കെ പിടിച്ചെടുക്കാനുള്ള കഴിവ് സെൻട്രൽ ഏജൻസി വന്നാൽ മാത്രമേ കഴിയുള്ളൂ. ഇവർക്കൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഔദ്യോഗിക തലത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിട്ട് കൊണ്ടാണ് 60% തെളിവുകൾ ശ്രീ സുകേശനും അദ്ദേഹത്തിന്റെ ടീം അടങ്ങുന്ന 4 DVS-മാരും 10 സർക്കിൾ ഇൻസ്പെക്ടർമാരും കൂടി ചേർന്നാണ് ഇത് അന്വേഷിച്ചത്. എന്നിട്ട് പോലും ഇതിനെ അത് കോടതിയിൽ അതിന്റെ തെളിവുകൾക്ക് കോടതിയാണ് അതിന്. എന്തുകൊണ്ടായിരിക്കും ശ്രീ ബിജു രമേശ് ഇക്കാര്യത്തിൽ എത്ര പേരിൽ നിന്ന് മൊഴിയെടുത്തിരിക്കുന്നു, നുണ പരിശോധന അടക്കമുള്ള എന്തെല്ലാം നടപടിക്രമങ്ങളിലൂടെ ഈ കേസ് കടന്നുപോയി, പക്ഷേ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുന്നുവെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ്? ഇത് രാഷ്ട്രീയപരമായിട്ട് വേറെ ഒന്നുമല്ല, രാഷ്ട്രീയപരമായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റിനെ നിലനിർത്തുന്നതിലേക്ക് വേണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചേർന്നത് എടുത്തിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ എടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെയാണ് കുറ്റവാളി രക്ഷപ്പെടുന്നത്. ഈ ബാക്കി ഒരു സാധാരണ ഒരു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ ഇത് ഈ നടപടിയെടുക്കുമോ, അല്ലെ തഹസീൽദാരാണ് ചെയ്തതെങ്കിൽ ഇതുപോലെ നടപടിയെടുക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി എന്തുമാത്രം സമ്മർദ്ദങ്ങളാണെന്ന് സുകേശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ ചിന്തിച്ചു പോയെന്ന്, അദ്ദേഹത്തിന്റെ IPS ഒരു ലിസ്റ്റ് പോലും എടുത്തു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അതുകൊണ്ട് അത്രമാത്രം ഒരു ഉദ്യോഗസ്ഥനെ പോലും ചെയ്യപ്പെട്ടിട്ട് കേസ് അട്ടിമറിക്കുക എന്ന് പറയുന്ന ജനങ്ങളാണ് വെല്ലുവിളിയാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് നിയമം ബാധകമല്ല. അതുകൊണ്ട് അവർ പറയുന്നത് നിയമം നിയമത്തിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അവർക്ക് ഈ നിയമം നമ്മുടെ ഈ നിയമങ്ങൾ ഒന്നും തന്നെ ഈ ഇവിടെ ഭരിക്കുന്ന കേരളം ഭരിക്കുന്നവർക്ക് ബാധകമല്ല. അവർക്ക് അവരുടേതായ വഴികളാണ്, അവരുടേതായ അവർക്ക് എന്ത് അഴിമതിയും എന്തും അവരുടെ റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള ഒരു മേൽക്കോയ്മയാണ് ഈ അന്വേഷണത്തിലൂടെ ഇപ്പൊ പുറത്തു വരുന്നത്. അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസിങ് പോലെയാണ് അവരിപ്പോ പെരുമാറുന്നത്. ഇതിനെ ശക്തമായി എന്ത് ചെയ്യാൻ പോകുന്നു ശ്രീ ബിജു രമേശിന് താങ്കൾ? ഞാൻ മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷ MLA പലരും കേസുകൾ ഇതിനു മുമ്പ് തന്നെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരോടൊപ്പം കേസുകൾ ഇതിന്റെ അന്വേഷണത്തിന്റെ ഇത് തൃപ്തികരമല്ല, റിപ്പോർട്ടുകൾ തൃപ്തികരമല്ല എന്നാണ് പറയുന്നതെങ്കിൽ വേറെ ഏജൻസിയെ അന്വേഷിക്കുന്നതിലേക്ക് വേണ്ടി, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കല്ല. വേറെ നിയമത്തിന്റെ വഴിക്ക് നമുക്ക് നിയമത്തെ തേടി പോകാനേ പറ്റുള്ളൂ. അവർക്ക് നിയമം ബാധകമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നിയമമേ നമുക്ക് രക്ഷയായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പുറകെ പോകാനേ നമ്മളെ പോലുള്ളവർക്ക് കഴിയുള്ളൂ.